പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റിലായ ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിന്റെ ആരോഗ്യനില ഗുരുതരമെന്ന് റിപ്പോർട്ട്. ആസാദിന് അടിയന്തര ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട് ട്വിറ്റർ ക്യാമ്പയിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഭീം ആർമി പ്രവർത്തകർ. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കഴിഞ്ഞ 21-ന് ദില്ലി ജമാ മസ്ജിദിൽ നടന്ന പ്രതിഷേധത്തിനിടെയാണ് ചന്ദ്രശേഖർ ആസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിഹാർ ജയിലിൽ കഴിയുന്ന ആസാദിന്റെ ആരോഗ്യനില മോശമായിട്ടും അധികൃതർ ചികിത്സ നിഷേധിക്കുന്നുവെന്നാണ് പരാതി. അസുഖബാധിതനായിരുന്ന ആസാദിന് രണ്ടാഴ്ചയിലൊരിക്കൽ രക്തം മാറ്റേണ്ടതുണ്ടെന്നും ഇല്ലെങ്കിൽ പക്ഷാഘാതമോ ഹൃദയസ്തംഭനമോ ഉണ്ടായേക്കാമെന്നും വ്യക്തമാക്കി ആസാദിന്റെ ഡോക്ടർ ഹർജിത് സിംഗ് ഭട്ടി ട്വീറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കേണ്ട ഫ്ലെബോട്ടമി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് ആവശ്യമാണ്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കില്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തം കട്ടപിടിക്കുകയും പിന്നീട് അത് കാർഡിയാക് അറസ്റ്റിലേക്ക് ലീഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ജയിലിലെ പതിവ് പരിശോധനയിൽ രോഗങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് ജയിൽ അധികൃതരുടെ നിലപാട്. ആസാദിന് അടിയന്തര ചികിത്സ ആവശ്യപ്പെട്ട് ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഹാഷ്ടാഗ് ക്യാമ്പയിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഭീം ആർമി പ്രവർത്തകർ. ഐക്യരാഷ്ട്രസഭ, ദില്ലി സർക്കാർ, പോലീസ് ഉൾപ്പെടെയുള്ളവരെ ടാഗ് ചെയ്താവും ക്യാമ്പയിൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.